വിവിധ മേഖലകളിൽ നിരവധി സ്പോട്ടുകളിൽ അരച്ചിൽ ഇപ്പോഴും ഊർജ്ജ അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘം. ഇന്ന് രാവിലെ മുതൽ വീണ്ടും തെരച്ചിലേക്ക് കടന്നിരിക്കുന്നത് ചുരൽമലയിലും തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ചാലിയാറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ടെത്തിയത് ചാലിയാറുണ്ട്. അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ 3 പേരെ കാണാതായി എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ജംഷീർ, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇത്? തീർച്ചയായിട്ടും അമൃത, ആശ്വാസകരമായ വിവരങ്ങളാണ് ഇന്നിപ്പോൾ അല്പം മുമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്. വയനാടിനടുത്ത് സൂചിപ്പാറയുടെ ഭാഗത്താണ് ഇവർ ഉണ്ടായിരുന്നത്. അവർക്ക് അവിടെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ കുടുങ്ങുകയെന്നുള്ളതാണ്. ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് 3 പേർ അങ്ങോ വനത്തിലേക്ക് പോയത്. അവർ 2 പേർ ഈ പ്രദേശവാസികളായ ആളും ഒരാൾ കൊണ്ടുപോയ ആളുകളൊക്കെ ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, അതായത് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തിച്ച് അത് ചുമന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ടയേർഡാകുന്നൊരു സാഹചര്യമുണ്ട്. വലിയ വെയിറ്റാണ് ഓരോ മൃതദേഹങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തുരുത്തുകളിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തിയ ഭാഗത്തു നിന്ന് ചുമന്നുകൊണ്ടാണ് പുഴയുടെ അക്കരെ ഈ പുഴയുടെ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. വലിയ ടാസ്ക്കാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായിച്ച യുവാക്കളിൽ പെട്ട 2 പേരും മറ്റൊരാളുമാണ് ഇത്തരത്തിൽ വനത്തിനുള്ളിൽ ഡീപ്പ് ഫോറസ്റ്റിൽ കുടുങ്ങിയത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് നമ്മൾ തന്നെ ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് പോയപ്പോൾ തന്നെ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് നമുക്ക് കൃത്യമായി മനസ്സിലായതാണ്. കാരണം അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ നമുക്ക് വഴി കാട്ടിത്തരാനുണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളായ ആളുകളുടെ ഒരു സഹായത്തോടു കൂടിയായിരുന്നു നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോയിരുന്നത് എന്ന്. ആ പോക്ക് തന്നെ, ആ യാത്ര തന്നെ വളരെ ദുഷ്കരമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നീടും അങ്ങോട്ടേക്ക് ദൂരേക്ക് മല കയറി പോകുന്ന യുവാക്കളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിൽ പോയ 3 പേരാണ് അവിടെ സൂചിപ്പാറ ഭാഗത്തു നിന്നാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവരവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് ആണ് അവരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് സേനയുടെ നേതൃത്വത്തിൽ അവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അവരിപ്പോൾ സുരക്ഷിതരാണ് എന്ന വിവരം ഇപ്പോൾ അല്പം മുമ്പ് എസ് പിക്ക് ലഭിച്ചു. അദ്ദേഹം അത് നമ്മളോട് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ്. നിലവിലിപ്പോൾ ഇനി ഈ കാടിൻ്റെ ഉള്ളിലേക്കുള്ള രക്ഷാപ്രവർത്തനം അത് പോലീസിൻ്റെ ഒരു പോലീസും അതോടൊപ്പം തണ്ടർബോട്ടിൽ ഉൾപ്പെടെയുള്ള സേനകളുടെ സാന്നിധ്യത്തിൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇനി ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഈ യുവാക്കളെ കാണാതെ ആയതോടെ രാവിലെ മുതൽ തന്നെ വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. അവരെ തിരയാൻ വേണ്ടി ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള പുഴയറിയുന്ന ആളുകളെ അങ്ങോട്ടേക്ക് വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നു ഇത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ്, പോലീസ് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് അല്പം മുമ്പ് അവരെ അവിടെ സുരക്ഷിതമായി ലഭിച്ചു എന്നുള്ള വിവരം വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അവർ സുരക്ഷിതമാണ് എന്നുള്ള വാർത്ത തന്നെയാണ്, ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകാനുള്ളത്. ഏതായാലും ചാലിയാറിന്റെ തീരങ്ങളിൽ ഇന്നും ഇപ്പോൾ 2 മൃതദേഹം, ഒരു പെൺകുട്ടിയുടെ മൃതദേഹവും അതോടൊപ്പം തന്നെ ഒരു മൃതദേഹത്തിന്റെ ശരീരഭാഗവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിൽ ഉടനീളം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. പോലീസിന്റെ ഹെലികോപ്റ്ററിന്റെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാലിയാറിന്റെ തീരങ്ങളിലുള്ള, ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഓരോ SHO മാർക്കും ഓരോ ഏരിയ പ്രത്യേകമായി നൽകിയിട്ട് അവരുടെ നേതൃത്വത്തിൽ ആ ഏരിയ പൂർണ്ണമായും പരിശോധിക്കുന്ന രീതിയിൽ ചാലിയാറിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു തിരയുന്ന ഒരു സാഹചര്യമുണ്ട്. സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള നിരവധി വരുന്ന 100 കണക്കിന് വരുന്ന ആളുകൾ, ആ പ്രവർത്തകർ, അവരും ഇനി ചാലിയാറിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ കൃത്യമായ ഒരു തിരച്ചിലിനാണ് ഇപ്പോൾ ഇവിടെ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടേരി ഭാഗത്താണ്, മുണ്ടേരി കടവിന്റെ, മുണ്ടേരി ഫാമിന്റെ അകത്താണ്. ഇനി ഇതായിരുന്നു 2 ദിവസത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഇവിടെ നിന്നായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതൊക്കെ. ഇനി ഇതിന് താഴെ ഭാഗത്തേക്കാണ് ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾ പോകുന്നത്. അതായത് മുഖം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ വെച്ചായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും പോലീസിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ അങ്ങനെ ആരും നിൽക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനി താഴേക്ക് പുഴയുടെ ഭാഗത്തേക്കാണ്, കാരണം ഇനി ഉള്ളിലേക്കുള്ളതെല്ലാം തന്നെ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നുണ്ട്, മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതലായും ആളുകളുടെ, സാധാരണക്കാർ ആളുകളുടെ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേവനം വേണ്ടത് ഈ ഭാഗത്തേക്കാണ്, പുഴയുടെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ മുഖം ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ആ കടവിൽ നിന്നായിരിക്കും ഇനി കാര്യങ്ങൾ പോലീസ് നിയന്ത്രിക്കുക. അവിടുന്ന് അങ്ങോട്ട് താഴേക്കാണ് ഇനി പൂർണ്ണമായും തിരച്ചിൽ നടത്തുന്നത്. ആ ഭാഗങ്ങളിൽ ഉടനീളം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ളവർ, പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്.
കാണുന്നത്. രക്ഷാപ്രവർത്തകർ ഇങ്ങനെ തീരത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് മൃതദേഹങ്ങൾ വാരിയെടുക്കുന്ന ഒരു ഒരു അവസ്ഥ, അതിദയനീയമായ അവസ്ഥയായിരുന്നു. മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ പലതും മണ്ണിൽ താഴ്ന്നു പോയവ, ആ മൃതദേഹങ്ങളുടെ മണം അടിച്ചുകൊണ്ട് അവിടെ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്ന നിഗമനത്തിൽ മണ്ണ് മാന്തുമ്പോഴാണ് പലപ്പോഴും മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത്. പലതും മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങളായിരുന്നു, ഉള്ള മൃതദേഹങ്ങൾ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അത്തരത്തിലുള്ള മൃതദേഹങ്ങളായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ചിരുന്നത്. കണ്ണീർപ്പുഴയാകുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഏകദേശം 191 മൃതദേഹം ഈ മേഖലയിൽ നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണല്ലോ ജംഷീർ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ആ മേഖല ഈ മുണ്ടേരി മേഖലയിൽ തന്നെയാണ് തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് ജംഷീർ പറയുന്നുണ്ട്. അവിടെ നിന്ന് തന്നെയാണോ ഇന്നിപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ഈ മുണ്ടേരി ഭാഗത്ത് നിന്നല്ല, മുണ്ടേരി കുറച്ച് താഴ്ഭാഗത്തുള്ള ഈ അമ്പിട്ടാൻ പെട്ടി, അവിടെ നിന്നാണ് ഒരു ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുറച്ച് താഴ്ഭാഗമാണ്, അതായത് പുഴയുടെ ചാലിയാറിൻ്റെ താഴ്ഭാഗമാണ്, ഈ ഫോറസ്റ്റിൻ്റെ ഭാഗമല്ല. മറ്റൊന്ന് തുടിമുട്ടി എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നുമാണ് ഒരു മൃതദേഹത്തിൻ്റെ ഭാഗം ലഭിച്ചത്. അതൊക്കെ തന്നെ ഈ ചാലിയാറിൻ്റെ ഇപ്പോൾ തിരച്ചിൽ, അതായത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസൊക്കെ തിരച്ചിൽ നടത്തുന്ന ഈ ഭാഗം താഴ്ഭാഗത്താണ്. അപ്പോൾ ചാലിയാറിൻ്റെ താഴ്ഭാഗത്ത് തിരച്ചിൽ നടത്തുമ്പോൾ വളരെ വേഗത്തിൽ മടങ്ങിയെത്താം.